ഹലോ ഫ്രണ്ട്സ് ഏലത്തിൻ്റെ വിളവെടുപ്പ് കാലം അതായത് ഇപ്പോൾ ഒരു മൂന്നാം ട്രിപ്പ് വിളവെടുക്കേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ ആണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് നമുക്കിപ്പോൾ ആദ്യത്തെ കായെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ കൊത്ത് ഓരോ കൊത്തിൽ ആദ്യത്തെ ഓരോ ഒന്നോ രണ്ട് കായുകൾ മൂത്തിട്ടുണ്ട് അത് എടുക്കാവുന്നതാണ് കരിങ്ക വരകരി വരെ എടുക്കാൻ എന്ന് പറയുന്ന ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കരിങ്കായും വരകരിയും നമുക്ക് എടുക്കാൻ ആയിട്ടുള്ളൂ ഇനിയും താമസമുണ്ട് ഇത് ഈച്ചിടെ മുപ്പായ് വരേണ്ട തെയ്യാലമാണ് കായ എടുക്കാറായാലും അതിൽ രണ്ട് കായ മൂന്ന് കായ വരെ എടുക്കാം അഞ്ച് ആറും കൊത്ത് ഒരു കൊത്തിൽ ആറുകായൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് മുൻ വർഷങ്ങളിൽ ഇപ്പോൾ നാല് അഞ്ച് കായ് നാല് കായ അതിൽ മൂന്നെണ്ണം എടുക്കാൻ പറ്റിയാൽ ഭാഗ്യം ആ ഒരു നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏരിയയിലൊക്കെ ഏരിയയിലൊക്കെയാണേൽ കൊത്തഴുകൾ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ നമ്മൾ ബോഡാനിശ്രിതം തളിച്ച് പിന്നെ സാഫ് അടിച്ച ഏരിയകളുണ്ട് ചില ചില സ്ഥലങ്ങളിൽ സാഫടിച്ച് ചില സ്ഥലങ്ങളിൽ ബോഡാനിസ്രിതമാണ് അടിച്ചത് നീല നിറത്തിൽ ഞങ്ങൾക്ക് കാണുന്ന ബുടമിശ്രിതമാണ് അപ്പം അത് ഉള്ളതുകൊണ്ട് കുറച്ച് ആ കൂടുതൽ ചില ബുടമിശ്രിതം അടിച്ചെടുത്ത് പിടിച്ചിട്ടുണ്ട് നമ്മൾ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഓരോ സ്ഥലത്ത് വരുന്ന അടിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡോമിസ്റ്റർ കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്ത് വരുമ്പോഴത്തേക്കും അത് പിടിക്കാനുള്ള താമസമൊക്കെ വരുമ്പോഴത്തെ അവിടെ സാഫാണ് അടിച്ചത് എന്തായാലും ബോഡമിസ്റ്റർ അടിച്ചതിന് വ്യത്യാസമുണ്ട് ഒരു ആറുകാ ഏഴുക വരെയാണെങ്കിൽ അതിന് കാവിടുത്തം ഉണ്ടായിട്ടുണ്ട് സാഫടിച്ചെടുത്ത് കുഴപ്പമില്ല എന്നാലും നമുക്ക് അവിടുത്തെ കൂടുതലുള്ള ബോഡോ മിക്സർ അടിച്ചെടുത്താണ് നമുക്ക് പുതിയ കാ പിടിക്കുന്നുമുണ്ട് സാഫ് കെമിക്കൽ ഫംഗി സൈഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കാ ഉണ്ടാകുന്ന ഒരു അറസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ പുതിയ നമ്പിന് ഒരു ചെറിയ കരിച്ചിൽ കരിച്ചിലല്ല അത് പുതുതായിട്ട് ഉണ്ടായി വരുന്നില്ല പുതിയ ഒരു താമസമുണ്ട് ഒരു ഒരു മാസത്തേക്കൊക്കെ ഒരു കാവ പതിയെ ഉണ്ടായി വരുന്നതിനൊരു അറസ്റ്റ് ഇനി നമുക്ക് ശരം തെളിച്ച് എടുക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ അടിക്കേണ്ടി വരും എന്തായാലും അഴുകൽ പിടിക്കാതെ എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ള ഒരു നിർവഹത്തിൽ ഇതിന് കുമ്മായം സൾഫറോ ഇട്ട് ഇട്ട തയ്യലാണ് തയ്യലത്തിനങ്ങനെ വലിയ അഴുകൽ ഒന്നും പിടിക്കിട്ടില്ല അതിന് കാര്യമായിട്ട് ഭംഗി സൈഡ് അടിച്ചിട്ടുമില്ല ഭംഗി സൈഡ് പരമാവധി ഒഴിവാക്കി ചെയ്യാനാണ് നോക്കുന്നത് കാരണം കാവടിക്കുന്ന പിടിക്കുന്ന സമയത്ത് നമ്മളൊരു കെമിക്കൽ ഫംഗീസൈഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് അതിൻ്റേതായ ദോഷങ്ങളുമുണ്ട് അപ്പം ആ രോഗം മാറിയെന്ന് പറഞ്ഞാലും നമുക്ക് ഉണ്ടാകാനുള്ള പുതിയ അതിൻ്റെ ഒരു വളർച്ചയിൽ ഒരു ഇടവേള വരികയാണ് ഇനി ഈ വളർ ഒരുവിധം വളർച്ച എത്തിയ നമ്മൾ അല്പം ഹോർമോൺ ഏതെങ്കിലും ഡബിൾ പോലെയുള്ള ഹോർമോൺ ചെറുതായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരം അടിക്കാനും ചിമ്പടിക്കാനും ഇപ്പം മഴക്കാലം എന്നൊക്കെ മാറി കഴിഞ്ഞ് ഇട്ട് ഉടനെ തന്നെ അത് ചെയ്യേണ്ടതാണ് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഒരു അടിസ്ഥാന വളം ചെയ്യണം കൂടാതെ എന്തെങ്കിലും ഹോർമോൺസ് അല്ലെങ്കിൽ വളർച്ച ഉത്രിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്താലേ കൂടുതൽ ശരമൊക്കെ അടിച്ച് ഇപ്പം ഉള്ള ചിമ്പുകളിലും ശരത്തിൽ ശരമുണ്ടാകുകയും ശരത്തിൽ കായുണ്ടാവുകയും ചെയ്യുകയുള്ളൂ നമ്മൾ അല്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മരുന്നുകളും കൂടി അടിക്കേണ്ടി വരും എപ്പോഴും ജൈവവളം മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല രാസവളം അധികം ഇട പ്രയോഗിക്കാൻ പാടില്ല വളരെ കുറഞ്ഞ തോതിലൊരു ചെടിക്കൊരു നൂറ് ഗ്രാം മാത്രം ഒരു വർഷത്തിൽ മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമേ രാസവളം വരാൻ പാടുള്ളൂ അതൊരു നാല് മൂന്ന് ഘട്ടമായിട്ട് കൊടുക്കുക നൂറ് അമ്പത് നൂറ് എന്നുള്ള രീതിയിൽ പത്തിരുപത്താറ് മൊത്തത്തിലുള്ള വേണമൊക്കെ പറയുകയാണെങ്കിൽ വലിയ ചെടിക്കൊക്കെ വ്യത്യാസം വരാം എന്നാലും നമ്മൾ പരമാവധി ജൈവവളങ്ങൾ ആട്ടുംകാട്ടം ചാണകമൊക്കെ ആണെങ്കിൽ നല്ല വളങ്ങൾ എല്ലുപടി വെപ്പിൻ മണ്ണാക്ക എന്നിവ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലുപിടി വെപ്പിൻ മണ്ണാക്ക കഴിഞ്ഞാൽ നല്ല ശരം അടിയിൽ ഉണ്ടാകുന്നുണ്ട് അടുത്ത വർഷത്തേക്കായി പിന്നെ എന്തെങ്കിലും ശരം അടിയാനുള്ള ഹോർമോണുകളും കൂടെ ചെയ്യുക ഓക്കേ താങ്ക് യു ഗെയ്സ്